നമസ്കാരം. പൊതുജനങ്ങളെ വഴിതടഞ്ഞുള്ള സമരത്തെ ചങ്കൂറ്റത്തോടെ എതിർത്ത ഈ സഹോദരിക്ക് അഭിനന്ദനങ്ങൾ, ആശംസകൾ. കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും സഹോദരിയല്ലല്ലോ സഹോദരൻ എന്ന് വേണ്ടേ പറയണ്ടേ. ജോജു ജോർജ് അല്ലേ സിനിമാ നടൻ ജോജു ജോർജ് അല്ലേ ഈ പ്രതികരിച്ചതെന്ന്? അയ്യോ, ഞാൻ പറഞ്ഞത് ഇന്ന് നടന്ന സംഭവത്തെ പറ്റിയല്ല. ഇത് 2013 December 14 ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇട്ടൊരു പോസ്റ്റാണ്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് CPM ആയിരുന്നു, അതായത് ഇടതുപക്ഷമായിരുന്നു വഴുതടയൽ സമരം നടത്തിയിരുന്നത്. അതിനെതിരെ ഒരു സ്ത്രീ സ്കൂട്ടറിൽ ഇരുന്നു കൊണ്ട് പ്രതികരിച്ചതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അത് ചില സിനിമകളിലൊക്കെ പരാമർശമായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ആ സ്ത്രീയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റാണിത്. പൊതുജനങ്ങളെ വഴുതടഞ്ഞുള്ള സമരത്തെ ചങ്കൂട്ടത്തോടെ എതിർത്ത ഈ സഹോദരിക്ക് അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഇനി ക്യാമറ ഇങ്ങോട്ട് തിരിക്കാം, 2021 ഇതേ സംഗതി തന്നെയല്ലേ ജോജു ജോർജ് ചെയ്തത്? 2 മണിക്കൂറായിട്ട് പൊതുജനങ്ങൾ ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്നു. ശരിയാണ്, അവർ പറയുന്നത് പോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുന്നു, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷേ അതിന് പ്രതികരിക്കുന്നത് ബാക്കിയുള്ള പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണോ? അതാണ് ചോദ്യം. ഇതാണോ ഈ ഗാന്ധിജിയുടെ പിന്മുളക്കാർ, അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള സഹന സമരമൊക്കെ നടത്തിയതാണ്, സത്യാഗ്രഹങ്ങളൊക്കെ നടത്തിയതാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്കാരം ഇതാണോ? മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വഴി പൂർണ്ണമായിട്ടും തടഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. അവർക്ക് പെട്രോൾ വില, ഡീസൽ വില കൂടിയതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ടോ എങ്കിൽ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിനെതിരെ സംസാരിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. അതുമാത്രമേ ജോജു ചെയ്തുള്ളൂ. ജോജു സിനിമാ നടനാണോ സാധാരണക്കാരനാണോ എന്നതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിന് മാത്രമല്ല, ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും കേൾക്കുന്ന ആർക്കും പ്രതികരിക്കാം. ഒരു പൊതുവഴി അല്ലെങ്കിൽ ഒരു ദേശീയപാത, അത് ബ്ലോക്ക് ചെയ്ത് മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യം തടയുമ്പോൾ അതിനെതിരെ ചോദിക്കുക തന്നെ ചെയ്യും. ചോദിച്ചില്ലെങ്കിലാണ് കുഴപ്പം. പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങൾ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അവിടുത്തെ ഭരണവും അവിടുത്തെ ജനങ്ങളും ശരിയല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോജു പറഞ്ഞത് ശരിയാണ്. ഇനി അത് കഴിഞ്ഞപ്പോൾ ജോജു മദ്യപിച്ചിരുന്നു, ഒരാരോപണം. മെഡിക്കൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു, ജോജു മദ്യപിച്ചിട്ടില്ല. മറ്റൊരാരോപണം, യൂത്ത് കോൺഗ്രസ്സുകാരിയെ, മഹിളാ കോൺഗ്രസ്സുകാരിയെ ജോജു കയറി പിടിച്ചത്രേ. ഒരു സാധാരണപ്പെട്ട ആളുകൾ ചിന്തിക്കുന്ന എന്തായിരിക്കും എന്നറിയാമോ? ഒരു മഹിളാ കോൺഗ്രസ്സുകാരിയെ കയറി പിടിക്കാനും മാത്രമൊന്നും ദാരിദ്ര്യമൊന്നും ജോജുവിനില്ല. ജോജു അത് ചെയ്യത്തുമില്ല. ഒരാളിനെ വ്യക്തിഹത്യ ചെയ്യണമെങ്കിൽ ഇത്രയും തരന്താണ് ആരോപണമല്ല ഉന്നയിക്കേണ്ടത്. കയറി പിടിച്ചു അത്രേ, സ്ത്രീയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ അല്ലേ? അത്തരം ഗിമിക്സുകളൊക്കെ നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇന്നത് ചിലവാവില്ല. ജോജു എന്താണ് പറഞ്ഞതെന്ന് ലൈവായിട്ട് ജനം കണ്ടതാണ്. അതിനുശേഷം ജോജുവിൻ്റെ പ്രതികരണങ്ങൾ കണ്ടതാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഭരണാധികാരികൾ പെട്രോളിൻ്റെയോ ഡീസലിൻ്റെ വില കൂട്ടുമോ എന്ത് വേണമെങ്കിലും ചെയ്തുള്ളൂ, ബാക്കിയുള്ളവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്നു. ജോജു എന്ന ഈ വ്യക്തി സിനിമാ നടൻ, ഓക്കെ, ചിലർ പറയുന്ന അദ്ദേഹത്തെ സിനിമാ നടനാണ്. ചില യൂത്ത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നു, അതിൻ്റെ കാശുണ്ടല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ജോലിയെടുത്ത് പണിയെടുത്താണ് ജീവിച്ചതെന്ന് മറുപടി പറയുന്നുണ്ട്. ആ യൂത്തിന് പിന്നെ മറുപടിയില്ല. കാര്യം പണിയെടുത്ത് ശീലം അവനില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇനി ജോജു ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്, ഹിമാലയത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ജോജു ഒരുപാട് സംസ്ഥാനങ്ങൾ കടന്നായിരിക്കും അവിടെ ചെന്നിരിക്കുക. ആ കൂട്ടത്തിൽ പഞ്ചാബും രാജസ്ഥാനും ഒക്കെ കാണും. അപ്പോൾ പഞ്ചാബ്, രാജസ്ഥാൻ ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നും ജോജു ഇത്തരം കലാപരിപാടികളൊന്നും കണ്ടിട്ടില്ല. പെട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ജനങ്ങൾ, അതായത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാർ ഇത്തരം കലാപരിപാടികളൊന്നും അവിടെ നടത്തുന്നത് ജോജു കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സുന്ദരമായ റോഡിൽ കൂടെ ഒരു തടസ്സവുമില്ലാതെ ഓടിച്ചായിരിക്കാം അദ്ദേഹം ഇവിടം വരെ വന്നത്. എവിടുന്ന്? അങ്ങ് ഹിമാലയത്തിൽ നിന്ന്. കേരളത്തിന് പുറത്തോട്ടുള്ള റോഡുകളെ പറ്റി ഓരോരുത്തർ പറയുന്നത് കേൾക്കണം, ഇത്ര സുന്ദരമായിട്ടുള്ള വഴിയും റോഡുകളൊക്കെയാണ്. രാജ്യം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ പെട്രോളിൻ്റെ വിലയെ ന്യായീകരിക്കുകയാണ് എന്നല്ല പറയുന്നത്. 100 ന് മുകളിൽ പെട്രോൾ വില പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറയേണ്ടത് തന്നെയാണ്, കുറയ്ക്കുക തന്നെ വേണം. അത് കേന്ദ്രമാണെങ്കിലും ശരി, കേരളമാണെങ്കിലും ശരി, രണ്ടുപേരും കൂടെ കുറയ്ക്കുക തന്നെ വേണം. ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയം ചോദിച്ചോട്ടെ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്നവരാണല്ലോ നിങ്ങൾ, ഇടതും വലതും കൂടെ ചേർന്ന്. എന്തുകൊണ്ടാണ് പെട്രോളിൻ്റെ കേസിൽ, പെട്രോൾ ഡീസൽ വിലയിൽ വില കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് സംയുക്തമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കാൻ എന്താ മടിക്കുന്നത്? BJP യുടെ MLA മാരൊന്നും ഇല്ലല്ലോ,
അവരതിനെ എതിർക്കാൻ ഒരു സാധ്യമില്ല. ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണത് പറ്റാത്തത്? ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് കാവ്യവൽക്കരണം നടത്തി എന്ന കാര്യത്തിന് പോലും, അതൊരു സത്യമല്ല, ആ ഒരു വിഷയത്തിൽ പോലും പ്രമേയം നടത്തിയവരാണ് നിങ്ങൾ. അങ്ങനെ എത്രയോ എത്രയോ നിസ്സാര കാര്യങ്ങൾക്ക് പ്രമേയം നടത്തിയിട്ടുണ്ട്. കേരള നിയമസഭ പോലെ ഒരു ഉന്നതമായിട്ടുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്നതാണ് ഈ വിഷയമെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും ചേർന്ന് ഒരു സംയുക്ത പ്രമേയം പാസ്സാക്കിക്കൂടാ? അത് തീർച്ചയായിട്ടും ദേശീയ ലെവലിൽ തന്നെ വാർത്തയാവുമല്ലോ. അപ്പോൾ അറിയേണ്ടവർ അറിയുമല്ലോ. അതിനുള്ള നടപടികളൊക്കെ എടുക്കത്തില്ലേ? അതിന് ഗൗരവമുള്ളതാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാത്തത്? ജനങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ടല്ല തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത്. ജോജു ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ 100% ശരിയാണ്. 2017 ഇടതുപക്ഷത്തിൻ്റെ ഒരു വഴിതടയൽ സമരത്തിനെതിരെ ഒരു വീട്ടമ്മയ്ക്ക് പ്രതികരിക്കാമെങ്കിൽ, ആ വീട്ടമ്മയ്ക്ക് കോൺഗ്രസ്സുകാർക്ക് പിന്തുണ കൊടുക്കാമെങ്കിൽ, ഇന്ന് ജോജുവിന് നിങ്ങൾക്കെതിരെയും പ്രതികരിക്കാം. ജോജുവിന് പിന്തുണ കൊടുക്കാൻ നിങ്ങൾക്ക് എത്ര ആൾ പിന്തുണയുണ്ടോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയും ജോജുവിൻ്റെ പിന്നിൽ കാണും എന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.